ഞാൻ ഉദയപൂരിലേക്ക് പോവാം. എന്താ മോളെ, എന്താ കാര്യം എന്ന് പറ? എല്ലാം ശരിയായില്ലേ ചേച്ചി, പിന്നെന്തിനാ പോകുന്നേ? എല്ലാം ശരിയായത് കൊണ്ടല്ലേ പോവാന്ന് പറഞ്ഞ. ഇവൾക്ക് ഇതെന്താ പറ്റിയേ? പെട്ടെന്ന് അങ്ങോട്ട് പോണെന്ന് പറഞ്ഞ. അയ്യോ, അതിന് ടീനയുടെ അമ്മ നേരത്തെ മരിച്ചു പോയതാണെന്നാണ് അവൾ എന്നോട് പറഞ്ഞത്. അല്ല, അത് ശരിക്കും നൈരയുടെ തെറ്റിദ്ധാരണ മാത്രമായിരുന്നു. അവൾക്ക് അതറിയില്ലായിരുന്നു. ഇപ്പോഴാ അവൾക്കത് മനസ്സിലായത്. ഈ മകളെ തിരിച്ചു കിട്ടാനുള്ള പൂജയ്ക്കായിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ഈ വരവിന്റെ ഉദ്ദേശം പൂർണ്ണമായിരിക്കുക. ഗംഗാദേവി എന്റെ പ്രാർത്ഥന കേട്ടു. മകളെ, നിങ്ങൾക്ക് എല്ലാവർക്കും വിഷമമുണ്ടാവുമെന്ന് ആന്റിക്ക് അറിയാം. പക്ഷെ നിങ്ങളുടെ കൂടെ കളിക്കാൻ ഇവിടെ ഒരുപാട് ചേച്ചിമാര് വേറെ ഇല്ലേ? എന്ന് ആന്റിക്കാണെങ്കിൽ ഈ മോള് മാത്രമേ ഉള്ളൂ. ആന്റിയുടെ വീട്ടിൽ എല്ലാവരും ചേച്ചിക്ക് വേണ്ടി കാത്തിരിക്കുക. മക്കള്, ഞങ്ങളുടെ മോളില്ലാതെ ഞങ്ങളുടെ കുടുംബം പൂർണ്ണമാകില്ല. അതുകൊണ്ട് സോറി മക്കളെ. ഞാൻ ഒരുപാട് ഭാഗ്യം ചെയ്തവളാ ടീന. അവൾക്ക് നിങ്ങളെ പോലെ സ്നേഹമുള്ള ഒരു കുടുംബത്തെ കിട്ടിയില്ലേ? അത് മുഴുവനും അങ്ങ് കേട്ടുവല്ലേ. അപ്പൊ ഞാനോ? ഞാൻ എത്ര കാലേ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്നു, എന്റെ പ്രാർത്ഥന ഇതുവരെ കേട്ടില്ലല്ലോ. എന്തിനാ എന്നോട് ഇങ്ങനെ? എന്തിനാ? ഞാൻ അകലം ശ്രമിച്ചവരുടെ മുമ്പിൽ എന്തിനാ എന്നെ കൊണ്ടു നിർത്തുന്നേ? എന്തിനാ? എന്തിനാ ഗംഗാദേവി? ഞാൻ എങ്ങനെയാണ് നന്ദി പറയേണ്ടത് ഗംഗമാതാവേ? നദീടീര കരകളെ പോലെ ഞങ്ങളിപ്പോഴും അകന്നു തന്നെയാണ്. എത്രയും പെട്ടെന്ന് പഴയതുപോലെ ഞങ്ങൾക്ക് ഒന്നാവാൻ കഴിഞ്ഞെങ്കിൽ. കുങ്കി, നിനക്ക് എന്തു പറ്റി? എന്തിനാ നീ ഇങ്ങനെ കരയുന്നേ? നീ ഇങ്ങനെ കരയാണെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ പോവും കുങ്കി? നോക്ക്, നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ഞാൻ എത്രയും പെട്ടെന്ന് തിരിച്ചു വരും. നിങ്ങളെയൊക്കെ വിട്ട് എനിക്ക് എവിടെ അധിക ദിവസം മാറി നിൽക്കാൻ പറ്റില്ല. നോക്കിക്കോ, ഞാൻ ഒരു മാസത്തിനകം തിരിച്ചു വരും. കേട്ടോ, നീ കരയണ്ട. മറക്കാൻ പറ്റത്തില്ല. ഞങ്ങള് ശരിക്കും ചേച്ചിയെ മിസ് ചെയ്യും. ചേച്ചി പോയാ പിന്നെ എപ്പ തിരിച്ചു വരും? മോളെന്ന് എന്നോട് കള്ളം പറഞ്ഞതൊക്കെ എന്തിനാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഗംഗാമാതാവ് നിനക്കിപ്പോ ഒരവസരം തന്നിരിക്കുക. ഇത് നീ നഷ്ടപ്പെടുത്തില്ല മോളെ. വർഷങ്ങൾക്ക് ശേഷം സ്വന്തം വീട്ടിലേക്ക് പോവല്ലേ, അവിടെ നീ സന്തോഷമായിട്ട് ജീവിക്കണം. എല്ലാരോടും സ്നേഹമായിട്ട് പെരുമാറണം. ഇനി അതാണ് നിന്റെ വീട്, അതുതന്നെയായിരുന്നു നിന്റെ വീട്. ഋഷികേശിലേക്ക് സമയം കിട്ടുമ്പോഴൊക്കെ വരണം, അതിഥിയായിട്ട് കേട്ടോ. വരുമ്പോ ഈ ആശ്രമത്തിലും വന്ന് താമസിക്കണം.
താങ്ക് യു. ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി എന്നാ വാ. ധർമ്മശാലയിലേക്ക് പോട്ടെ. ഹലോ. ഹലോ ജയൻ, അത് നൈറ. നൈറ, എന്ത് പറ്റി അക്ഷര? ഹലോ അക്ഷര, നീ എന്താ പറഞ്ഞേ? എന്താ സംഭവിച്ചേ? അവൾ എവിടെയാ? എന്തെങ്കിലും ഒന്ന് പറയുന്നേ. നൈര നമുക്ക് തിരിച്ചു കിട്ടി ജയ, നമ്മുടെ നൈര നമുക്ക് തിരിച്ചു കിട്ടി. ജയന്റെ പ്രിൻസസിനെ ജയന് കിട്ടി. അക്ഷര, അക്ഷര, നീ സത്യമാണ് പറയുന്നത്? നമ്മുടെ പൊന്നുമോൾ നായരെ എന്റെ പ്രിൻസസിനെ കണ്ടോ നീ? അതെ ജയ, അത് ആ പേപ്പർ ഉണ്ടല്ലോ, ആ ധർമ്മശാലയുടെ സൂചനയായിരുന്നു. അതിലൂടെ നമ്മുടെ നൈര നമ്മളെ അങ്ങോട്ട് വിളിക്കുകയായിരുന്നു ജയ. പക്ഷെ നമുക്കത് ആദ്യം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അത് മാത്രമല്ല, ഇങ്ങോട്ട് വരാനിരുന്നത് ഏട്ടത്തിനായിരുന്നില്ലേ? സ്റ്റേഷനിൽ നമ്മളെ കൂട്ടാൻ വരേണ്ടിയിരുന്ന ടീന എന്ന ഗൈഡ് നമ്മുടെ നൈര മോളായിരുന്നു ജയ. ടീന ഗൈഡ്? ഇത്രയും കൊല്ലങ്ങൾക്ക് ശേഷവും നീ എങ്ങനെ അവളെ തിരിച്ചറിഞ്ഞത്? നീ കണ്ടത് നായരിയാണെങ്കിൽ അവൾ എന്തുകൊണ്ടാണ് ഇത്രയും കാലം നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും ഫോണിലൂടെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കാതിരുന്നത്? എന്റെ സംശയം നിനക്ക് ആള മാറിപ്പോയോ എന്നാണ്. നമ്മുടെ മോളെ പോലെ ഇരിക്കുന്ന മറ്റാരെങ്കിലും ആണെങ്കിലും എനിക്ക് എന്റെ മകളെ തിരിച്ചറിയുന്ന കാര്യത്തിൽ ഒരു തെറ്റ് സംഭവിച്ചിട്ടില്ല. ജയനന്ദ, ഞാൻ പറയുന്ന വിശ്വാസമായില്ലേ? ഞാൻ അന്ന് ഇവിടെ വന്ന ദിവസം പുറപ്പെടുന്നേ. നമ്മുടെ മോള് നായിറ എന്റെ പ്രിൻസസിനെ കിട്ടിയല്ലേ? നമ്മുടെ മോളെ നമുക്ക് തിരിച്ചു കിട്ടി ജയ, നമ്മുടെ മോളെ നമുക്ക് കിട്ടി. അക്ഷര, അവൾ എവിടെയാ? അക്ഷര, എന്റെ മോൾ എവിടെയാന്ന് പറ. പ്ലീസ്, അവൾക്കൊന്ന് ഫോൺ കൊടുക്കോ. നീ എനിക്ക് ഇപ്പൊ തന്നെ അവളോട് സംസാരിക്കണം. വേണ്ട, ഇപ്പൊ വേണ്ട ജയ. നാളത്തെ ഫസ്റ്റ് ഫ്ലൈറ്റിന് ഞാൻ അവളെ പിന്നെ എത്ര വേണേലും അവളെ കണ്ടു, എത്ര നേരം വേണേലും സംസാരിച്ചു. ഇപ്പൊ അവളെ കാണാൻ എങ്ങനെയാ? അവളുടെ ഒരു ഫോട്ടോ എങ്കിലും എനിക്ക് അയക്കേ പ്ലീസ്. ഞാൻ ഇപ്പൊ തന്നെ അയക്കാം ജയ. അല്ലെങ്കിൽ വേണ്ട, അത് ഇപ്പൊ അവളുടെ ഫോട്ടോ അയക്കണ്ട എനിക്ക്. ഞാൻ അവള് നിന്നോടൊപ്പം വരുമ്പോ എനിക്ക് അവളെ നേരിട്ട് കണ്ടാ മതി. അക്ഷര, അവളുടെ ശബ്ദം എനിക്ക് കേൾക്കണം. അക്ഷര, അവളിപ്പോ വലിയ കുട്ടിയായിട്ടുണ്ടാവൂലേ? അവളെങ്ങനെയാ? നല്ല ഉയരമുണ്ടോ? അവളുടെ മുടി നന്നായിട്ട് വളർന്നിട്ടുണ്ടോ? അതോ ഇനി തലമുടി? വേണ്ട, ഒന്നും പറയണ്ട അക്ഷര, എന്നോടൊന്നും പറയണ്ട. എന്റെ ആകാംക്ഷ കൊണ്ട് ചോദിച്ചു പോകുന്ന, അതുകൊണ്ടൊന്നും എന്നോടിപ്പോ പറയണ്ട. പക്ഷേ നാളെ രാവിലെ വരെ ഞാൻ എങ്ങനെ കാത്തിരിക്കുമെന്ന് എനിക്കറിയാതെ. രാത്രി അവിടുന്ന് ഫ്ലൈറ്റ് ഒന്നും ഇല്ലേ? ഇത്രയും വർഷമായിട്ട് നമ്മൾ കാത്തിരിക്കുകയല്ലായിരുന്നു, അതുകൊണ്ട് ഇനി കുറച്ചു നേരം കൂടി കാത്തിരിക്കേ പ്ലീസ്. പറയാൻ നല്ല എളുപ്പ അക്ഷര, പക്ഷെ കാത്തിരിക്കാനാ ബുദ്ധിമുട്ട്. എന്നാ ശരി ജയ,
ഞാനിപ്പോ ഫോൺ വെക്കുക, നാളെ കാലത്തെ പോരേണ്ടതല്ലേ. ഗുഡ് നൈറ്റ്. ശരി അക്ഷര, അവളെ നീ നന്നായിട്ട് ശ്രദ്ധിച്ചോളണേ, പ്ലീസ്. അക്ഷര, അവൾ എന്നെ കുറിച്ച് എന്തെങ്കിലും നിന്നോട് ചോദിച്ചായിരുന്നോ? അത് നാളെന്തായാലും നേരിട്ട് കാണാൻ പോവല്ലേ. അപ്പൊ ചോദിക്കാനുള്ളതൊക്കെ നേരിട്ട് ചോദിക്കാലോ, അപ്പൊ തന്നെ അവള് മറുപടി പറയുമല്ലോ. അത് അവള് എവിടെയായിരുന്നു എന്നോ എങ്ങനെയായിരുന്നു എന്നോ ജയനെ അവള് മിസ് ചെയ്തോന്നോ എത്രത്തോളം മിസ് ചെയ്തോന്നോ ഒക്കെ പറയും. ശരി അക്ഷര, എന്നാ ഞാൻ ഫോൺ വെക്കുക. ബൈ. അക്ഷര, നീ ഒന്ന് കരയാതിരിക്കുക. ഞാൻ എന്ത് ചെയ്യണമെന്ന് വർഷ നീ പറയുന്നത് എനിക്കറിയില്ല. എനിക്ക് എങ്ങനെ മനസ്സമാധാനം ഉണ്ടാവോ? എന്റെ സ്ഥാനത്ത് നീ ഇപ്പൊ ജയനോട് സംസാരിച്ചിരുന്നെങ്കിലേ നിന്റെ അവസ്ഥ ഇതൊക്കെ തന്നെ ആവുമായിരുന്നു വർഷ. നിനക്കറിയോ, ധൈര്യയെ തിരിച്ചു കിട്ടി എന്ന് ജയനോട് പറഞ്ഞപ്പോ ജയൻ എത്ര മാത്രം സന്തോഷിച്ചു എന്ന്. ഒരു ഭ്രാന്തനെ പോലെ അവൻ എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നെ. ഇനി നേരിട്ട് കാണുമ്പോ നൈറ എന്നോട് പെരുമാറിയതുപോലെ വർഷം അവക്ക് എന്നോട് മാത്രല്ലേ ദേഷ്യം ഉണ്ടാവുള്ളൂ. വീട്ടിലെ മറ്റുള്ളവരോടൊക്കെ അവള് നന്നായി പെരുമാറുമല്ലേ. അവക്ക് നിന്നോട് ഒരു ദേഷ്യവുമില്ല. നീ നോക്കിക്കോ, വീട്ടിലുള്ള എല്ലാവരും കണ്ടു കഴിയുമ്പോ അവളുടെ ദേഷ്യം മാറിക്കോളും. ഗംഗാമാതാവിന്റെ അനുഗ്രഹത്താൽ നമുക്ക് അവളെ തിരിച്ചു കിട്ടിയില്ലേ. ഇനി നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട. എന്റെ ആകുലതകളൊക്കെ നിനക്ക് മാത്രമേ മാറ്റാൻ കഴിയൂ ഗംഗാമാതാവേ. എന്റെ മോളെ എനിക്ക് എത്രയും പെട്ടെന്ന് എന്റെ വീട്ടിലേക്ക് എത്തിക്കണം. അച്ഛാ, ചെറിയമ്മ, നരൻ, ഗായു, നിഷ, എന്താ 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 മോനെ, എന്തു പറ്റി? ചെറുത് പറ്റി, നമ്മുടെ നായരെ കിട്ടി. അവള് എവിടുന്ന കിട്ടിയത്? അതെ, എവിടുന്ന കിട്ടിയത്? ഇപ്പൊ ഋഷികേശിലുണ്ട്. സത്യമാണോ ചേട്ടായി പറയുന്നത്? നരൻ, നീ മുത്തശ്ശിയെ വിളിച്ച് ഈ കാര്യം വേഗം പറ. ഇപ്പൊ തന്നെ വിളിക്കാം. മുത്തശ്ശിക്ക് സന്തോഷമാകും. എന്താ പറഞ്ഞെ? നായരെ കിട്ടിയെന്നോ? എന്റെ മോളെ കിട്ടിയോ? സത്യമാണോ? നിങ്ങൾ എല്ലാരും സത്യം തന്നെയാണോ പറയുന്നത്? ആദ്യം എനിക്ക് വിശ്വാസമായില്ല, പക്ഷേ സത്യാണമ്മേ. നമ്മുടെ നായരെ നമുക്ക് തിരിച്ചു കിട്ടി. അക്ഷര നാളെ അവളെയും കൊണ്ട വരുന്നേ. അമ്മേ, നമുക്ക് നായരെ തിരിച്ചു കിട്ടി. ഇനി എങ്ങനെയാണ് ഞാൻ ഒന്ന് നേരം വിളിപ്പിച്ചെടുക്ക? Goodbye, Miss Jwalamukhi. And goodbye, Rishikesh. And once again, hello, Udaipur. Nyanitha varunu. Ente kannukal ninne kandal thirichirunnillengilum ente manasu ninne thirichayum. ഇതെങ്ങനെയുണ്ടെന്ന് പറഞ്ഞേ? നന്നായിട്ടുണ്ട് മോളെ.
ഇത്രയും വർഷത്തിൽ എത്ര തവണ അമ്മായി ഇതുപോലത്തെ പൂക്കിരീടം ഉണ്ടാക്കി. ഇപ്പൊ ഫൈനലി ഇത് അമ്മായിക്ക് നായരെ അണിക്കാനുള്ള അവസരം കിട്ടിയിരിക്കുക. ഇന്ന് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സാധിക്കാൻ പോവാ. സന്തോഷം കാരണം എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞതാ. നിങ്ങൾ എല്ലാവരും എന്നെ അറിയിക്കാതെ നേരത്തെ എണീറ്റു. നിങ്ങൾ ഓരോരുത്തരും എന്നോട് കാണിച്ചത് വെള്ളി തെറ്റായി പോയി. നിന്നെ ഞങ്ങൾ നേരത്തെ വിളിക്കാതിരുന്നേ. നിനക്ക് അത്ര നേരം കാത്തിരിക്കേണ്ടി വരില്ലല്ലോ എന്ന് ഓർത്തിട്ടാ. ഇനി കുറച്ച് സമയം കഴിയുമ്പോ നായർ ചേച്ചി നിന്റെ മുമ്പിൽ എത്തുമല്ലോ. എന്നാ പറ, ഞാനിപ്പോ എന്ത് ജോലി? ഇപ്പൊ പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല. പക്ഷെ ഇപ്പോ കൃഷ്ണന്റെ കേക്ക് ഉണ്ടാക്കുന്നുണ്ട്, വേണമെങ്കിൽ അവിടെ ഹെൽപ്പ് ചെയ്തോ? വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് എന്തെങ്കിലും ചെയ്തോളാം. ഓക്കേ. നന്ദ അന്ന് ശരിക്കും നിന്നെ നൈര കണ്ടായിരുന്നു. അവൾ ആ കാര്യം ഇവിടെ ആരോടെങ്കിലും പറഞ്ഞ എന്തായിരിക്കും ഇപ്പൊ സംഭവിക്കുക? കൃഷ്ണ പ്ലീസ്, നീ ആദ്യം ഒന്നും മിണ്ടാതിരിക്കെ. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ആലോചിച്ച് കൂട്ടുന്ന എന്തിനാ? നന്ദ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച ഇതുവരെ ചെയ്തു വെച്ച കാര്യങ്ങളെല്ലാം മണ്ടത്തരവുന്നല്ല, എല്ലാവരുടെയും മുമ്പിൽ വലിയ തെറ്റുകളായി തീരും. അതെ, നിങ്ങളെ ഏട്ടത്തേമേ വിളിച്ചായിരുന്നോ? എപ്പോഴാ ഇങ്ങോട്ടേക്ക് എത്തുക? ഇപ്പൊ അവിടെ ധ്യാനം തുടങ്ങിയിട്ടുണ്ടാവും. ഈ സമയത്ത് വിളിച്ചു കഴിഞ്ഞാൽ ഏട്ടത്തിയമ്മയെന്നല്ല ആരും അവിടെ ഫോൺ എടുക്കില്ല. എന്ത് ചെയ്യാനാന്ന് പറ? നമ്മുടെ നൈര തിരിച്ചു വരുന്ന വിവരം ഒരു ദിവസം മുന്നേ ഏട്ടത്തിയമ്മ അറിഞ്ഞിരുന്നെങ്കിൽ ഒരു കാരണവശാലും പോവില്ലായിരുന്നു. ഇപ്പൊ കണ്ടോ, ഓടിപ്പിടിച്ച ആളിങ്ങെത്തും. എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല, ഈ ഒരു ദിവസത്തിന് വേണ്ടി നമ്മൾ എത്ര കാത്തിരുന്നതാ. അവളിങ്ങ് വന്നു കഴിഞ്ഞ പിന്നെ അതൊക്കെ എനിക്ക് മനസ്സിലാകും. അവളെ തിരിച്ചു കിട്ടാൻ വേണ്ടിയല്ലേ ഏട്ടത്തിയമ്മ ആ ധ്യാനത്തിന് പോയത്. എന്തായാലും ഏട്ടത്തിയമ്മയുടെ ആ പ്രാർത്ഥന ദൈവം കേട്ടു. നൈരെ നമ്മൾ ഓർക്കാത്ത ദിവസങ്ങളില്ല. നമ്മൾ ഏത് കാര്യത്തിനും നൈരമോളെ ആലോചിക്കുമായിരുന്നു. നൈരമോളെ ആലോചിക്കാത്ത ഒരാഘോഷങ്ങൾ ഇവിടെ ഉണ്ടായിട്ടില്ല. അവളും നമ്മളെ എല്ലാവരെയും പറ്റി ഓർക്കുന്നുണ്ടാവുമല്ലേ? അത് പിന്നെ പറയേണ്ട കാര്യമുണ്ടോ? അല്ല, നീ ഈ ചെറിയ കാര്യത്തിനൊക്കെ എങ്ങനെ? എന്നാലും ചെറിയൊരു പേടി, സന്തോഷമുണ്ടെങ്കിലും മനസ്സിലൊരു വിഷമം. നൈരമോളിപ്പോ എങ്ങനെയായിരിക്കും എന്തോ. ഒന്നുകൂടി സുന്ദരിയായിട്ടുണ്ടാവും അവള്. നമ്മൾ എല്ലാവരെയും പറ്റി എന്തൊക്കെയായിരിക്കും അവള് ചിന്തിച്ചിട്ടുണ്ടാവുക? നമ്മളോട് എല്ലാവരോടും ദേഷ്യാവോ അതോ സ്നേഹമായിരിക്കോ എന്നൊന്നും എനിക്ക് കൃത്യമായിട്ട് പറയാനേ കഴിയുന്നില്ല. നമ്മളോട് അല്ലേ അങ്ങനെയൊക്കെ സംഭവിച്ചാ പിന്നെ നമുക്കത് ഒരിക്കലും. അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല, ചേട്ടൻ ഭയങ്കര എക്സൈറ്റഡാ. അപ്പ കേറിയതാ, ഇതുവരെ മുറി നിറങ്ങിയിട്ടില്ല. പക്ഷേ ജയൻ ചേട്ടനെയും കാണുന്നില്ലല്ലോ. എയർപോർട്ടിൽ പോയി കാത്തിരിക്കോ? ഇത്രയും നേരത്തെ പോകുന്ന എന്താണെന്ന് ചോദിച്ചപ്പോ ഇനി ഇവിടെ ഇരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ. സത്യം പറഞ്ഞ, നൈര തിരിച്ചു വരുന്ന വാർത്ത കേട്ടപ്പോ മുതല് എനിക്ക് വല്ലാത്തൊരു നെഞ്ചെടുപ്പാണ്. എന്റെ മനസ്സിൽ മുഴുവനും ഏതു നേരം ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നൈര നമ്മുടെ കൂടെ സന്തോഷത്തോടെ നിൽക്കുന്നത്. ഞാൻ അക്ഷരോട് ചോദിച്ചിട്ടൊന്നും വ്യക്തമായിട്ട് പറയുന്നതേ ഇല്ല. ഒന്ന് ക്ഷമിക്കുന്നേ, നൈര തിരിച്ചു വന്നു കഴിയുമ്പോ നമുക്ക് എല്ലാ ചോദ്യങ്ങളും ഒരുമിച്ചങ്ങ് ചോദിച്ചേക്കാം. എന്റെ സന്തോഷം നമ്മുടെ പ്രാർത്ഥനയുടെ ഫലമായി നായര ഈ വീട്ടിലേക്ക് തിരിച്ചു വന്നല്ലോ എന്നുള്ളത്. എന്റെ കണ്ണുകൾ നിന്നെ കണ്ടാൽ തിരിച്ചറിഞ്ഞില്ലെങ്കിലും എന്റെ മനസ്സ് നിന്നെ തീർച്ചയായും തിരിച്ചറിയും. നിന്നെ കാണാൻ ഇപ്പൊ ഇങ്ങനെയായിരിക്കില്ല അല്ലേ? അറിയില്ല, ചിലപ്പോ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. പപ്പ ഒരു കാര്യം ചെയ്യ്, എനിക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോന്ന് പപ്പ സ്വന്തമായിട്ട് നോക്കിട്ട് എന്നോട് പറ. ഓക്കേ സുന്ദരിയ. എന്റെ പ്രിൻസസ് ചെറുപ്പം മുതലേ സുന്ദരിയ. ബട്ട് പപ്പ, ഇപ്പൊ ഞാൻ ഒരുപാട് വലുതായി. എന്നാലെന്താ, എന്റെ മോള് തന്നെയല്ലേ. ഒരു കാര്യം ചോദിക്കട്ടെ, മോളുടെ മുടിക്ക് ഇപ്പൊ നല്ല നീളം കാണൂല്ലേ?
അത് കെട്ടിവെക്കാറുണ്ടോ അതോ? കുറച്ചു നേരം കൂടെ കാത്തിരുന്നാൽ മതി, നേരിട്ട് കാണാൻ പോവല്ലേ. എന്നാ ഇതെങ്കിലും മോള് പറ. ഇപ്പൊ വണ്ണം വെച്ചാണ് ഇരിക്കുന്നത് അതോ മെലിഞ്ഞോ? പപ്പയ്ക്ക് എന്താ തോന്നുന്നത്, എനിക്ക് വണ്ണം കൂടുതലായിരിക്കും അതോ സീറോ ഫിഗർ ആയിരിക്കും? ശരി, ഇപ്പൊ എത്ര പൊക്കം കാണും? പ്ലീസ് അച്ഛനോട് പറ, അല്ലെങ്കിൽ ഞാൻ മോളെ എങ്ങനെ തിരിച്ചറിയാ? എന്നെ തിരിച്ചറിയാൻ എന്റെ പപ്പയ്ക്ക് ഒരിക്കലും കണ്ണിന്റെ ആവശ്യം വേണ്ടി വരില്ല. പറഞ്ഞത് വളരെ ശരിയാ മോളെ. എന്റെ കണ്ണുകൾ നിന്നെ കണ്ടാൽ തിരിച്ചറിഞ്ഞില്ലെങ്കിലും എന്റെ മനസ്സ് നിന്നെ തീർച്ചയായും തിരിച്ചറിയും.